പുണ്യപുരാതനവും വടക്കുദർശനവുമായി ശ്രീഭദ്രികയെയും ശ്രീദുർഗയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നതുമായ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഒക്ടോബർ 6 ആരംഭിച്ച് 14 പര്യവസാനിക്കുകയാണ്. ക്ഷേത്രത്തിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിൽ സരസ്വതീദേവിയെ പൂജ വച്ച് ആരാധിക്കുന്നു. വിധിപ്രകാരം ആദ്യ 3 ദിവസം ദുർഗാദേവിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മീദേവിയെയും അവസാന 3 ദിവസം സരസ്വതീദേവിയെയുമാണ് പൂജ വച്ച് ആരാധിക്കുന്നത്. വിജയദശമി ദിനമായ 15 വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ ക്ഷേത്രമേൽശാന്തി കൊയ്ക്കൽ മഠം ശരവണൻ ലക്ഷ്മണൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ക്ഷേത്ര ചെയർമാൻ എം സുനിൽകുമാർ ചേരുന്നു. നമസ്കാരം, എൻ്റെ പേര് എം സുനിൽകുമാർ. കൊഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. 2021 ആണ്ടിലെ ഒക്ടോബർ മാസം തന്നെ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള മാസമാണ്. ആദ്യമായി നമ്മുടെ ഇവിടെ നടക്കുന്ന നവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായിട്ടാണ് നവരാത്രി മഹോത്സവം നടന്നു വരുന്നത്. ഇന്ന് അതിൻ്റെ അവസാന ദിനങ്ങളുടെ ഇന്ന് ദുർഗാഷ്ടമിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ യഥേഷ്ടം പുസ്തകങ്ങൾ പൂജ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ട്രസ്റ്റിൻ്റെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നവരാത്രിയോടനുബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വിശേഷം നമ്മുടെ ആചാര്യരത്നമായിട്ടുള്ള നമ്മുടെ പ്രൊഫസർ ശ്രീ ശാന്തകുമാരി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഭാഗവത സപ്താഹം നടന്നു. ഇന്നാണത് അവസാനിച്ചത്. വളരെയധികം ഭക്തജനങ്ങളെ കൊണ്ട് വളരെയധികം ജനസഹസ്രം, അതായത് കോവിഡിന് ശേഷം എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു ഭാഗവത സപ്താഹം എന്ന് പറയാം. അത്രയ്ക്ക് ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ പൂർവ്വ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഒക്ടോബർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒക്ടോബർ മാസം നമുക്ക് പ്രത്യേകത എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ 12 ശേഷം ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടക്കാൻ പോവുകയാണ്. കുംഭാഭിഷേകം നടക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പുതിയ ഒരു അമ്പലമായിട്ട് മാറുകയാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കുകയാണ്. ഈ മാസം 26 മുതൽ 31 വരെയാണ് കുംഭാഭിഷേകം. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളെ എല്ലാ സഹായ സഹകരണങ്ങളും, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു ഭക്തൻ്റെ നേർച്ചയായിട്ട് തന്നെ നമ്മളെ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിന് വേണ്ടിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും, അതായത് പിത്തളെ പാകി തരിക, തടിയുടെ എല്ലാ പണികളും, അതായത് അബുദാബിയിലുള്ള അൽസാബി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടി ആർ വിജയകുമാർ വളരെയധികം സഹായം കൊണ്ട് ഇപ്രാവശ്യം കുംഭാഭിഷേകം ഭംഗിയായി നടത്താൻ സാധിക്കും. അതോടൊപ്പം കുംഭാഭിഷേകത്തിന് 5 നമ്മളിവിടെ പരിപാടി പ്ലാൻ ചെയ്ത്. ഏകദേശം 60-70 രൂപയുടെ ചിലവ് വരുന്ന പരിപാടിയാണ്. പക്ഷേ ഭക്തജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി കുംഭാഭിഷേകം നടക്കും. നവരാത്രി മഹോത്സവം ഭംഗിയായി തന്നെ നടക്കും. അതോടൊപ്പം തന്നെ എഴുത്തിനിരുത്തിനുള്ള എല്ലാ രജിസ്ട്രേഷനും നമ്മൾ മുൻപേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 100 വിദ്യാർത്ഥികൾ, കുട്ടികൾ, കുഞ്ഞു കുരുന്നുകൾ ഇവിടെ വന്ന് എഴുത്തിനിരുത്താറുണ്ട്. അമ്മയുടെ അനുഗ്രഹം നേടി അവർക്ക് ഭാവി വളരെയധികം നല്ല രീതിയിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും, ഈ എഴുത്തിനിരുത്താൻ വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര വാർത്തകൾ വിരൽ തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.